ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നസീം എസിക്കിയൽ എഴുതിയ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന പോയമാണ്. 1924 ഡിസംബർ 16 ബോംബെയിലാണ് എസിക്കിയൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബോട്ടണി പ്രൊഫസറായിരുന്നു വിൽസൺ കോളേജിൽ. അമ്മ അവരുടെ സ്വന്തം സ്കൂളിൽ തന്നെ പ്രിൻസിപ്പളായിരുന്നു. 1947 അച്ഛൻ പഠിപ്പിക്കുന്ന അതേ കോളേജിൽ നിന്ന് തന്നെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബിരുദം നേടി. അതിനുശേഷം അദ്ദേഹം ഒരുപാട് കൈൻഡ് ഓഫ് റൈറ്റിംഗ്സ് ട്രൈ ചെയ്തു. അങ്ങനെ ആർട്ടിക്കിൾസൊക്കെ ഒരുപാട് എഴുതി. പക്ഷെ ആദ്യമൊന്നും അദ്ദേഹത്തിന് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം എഴുതാൻ തുടങ്ങി. 48 ആയപ്പോഴേക്കും അദ്ദേഹം ഒരുവിധമൊക്കെ ഓക്കെ ആയി. അങ്ങനെ അദ്ദേഹം പബ്ലിഷ് ചെയ്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു റീച്ചൊക്കെ കിട്ടി. 1983 സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം മാക്സിമം റൈറ്റിംഗ്സും ഇന്ത്യൻ കൾച്ചറിനും അതുപോലെ തന്നെ ഇന്ത്യയെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു. ഒരു ഇന്ത്യൻ പോയറ്റ് തന്നെയാണ് നസീം എസിക്കിയൽ. 2004 January 9 നസീം എസിക്കിയൽ മരിക്കുന്നത്. 79 വയസ്സായിരുന്നു അന്ന് അദ്ദേഹത്തിന്. ഇനി നമുക്ക് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന പോയമിലേക്ക് കടക്കാം. നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന് പറയുന്നത് ഒരു അമ്മയുടെ സ്നേഹത്തിന് എത്രത്തോളം വ്യാപ്തിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പോയമാണ് നസീം എസിക്കിയലിൻ്റെ നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ. പോയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ റിമെമ്പർ ദ നൈറ്റ് മൈ മദർ വാസ് സ്റ്റിംഗ് ബൈ എ സ്കോർപ്പിയൻ. ഒരു മഴയുള്ള രാത്രിയിൽ തുടങ്ങുന്ന പോയമാണിത്. ഈ പോയമിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പീക്കർ, അതായത് നമ്മുടെ പോയറ്റിൻ്റെ ഓൺ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിൻ്റെ ബേസിലാണ് അദ്ദേഹം ഈ പോയം എഴുതുന്നത്. ഇതിൻ്റെ സ്പീക്കർ നമ്മുടെ പോയറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ പറയുന്നു, ഒരു ദിവസം നല്ല മഴയുള്ള രാത്രിയിൽ ഒരു തേള് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. തേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നല്ല വിഷമുള്ള ഒരു ജീവി, കറുത്ത് രൂപത്തിൽ വിഷമുള്ള ഒരു ജീവി, അതിൻ്റെ വാലിലാണ് വിഷം എന്നൊക്കെ പണ്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഇമേജാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ജീവിയാണ് തേള്. അപ്പോൾ തേള് അവരുടെ വീട്ടിലേക്ക് കയറി വന്നു. നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ എവിടെ നിന്നോ കയറി വന്ന് അത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കയറി വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ പോകുന്ന വഴിക്ക് ആ അമ്മയും കൂടെ തേള് കടിച്ചിട്ടാണ് പോയത്. തേള് കടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം, നല്ല പെയിനായിരിക്കും. അതുതന്നെ അവിടെ സംഭവിച്ചു. അമ്മയ്ക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തതിലധികം വേദന അനുഭവപ്പെട്ടു. സാധാരണ വേദന വരുമ്പോൾ കരയുമല്ലോ, അതുപോലെ അമ്മയും കിടന്ന് കരയാൻ തുടങ്ങി. അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ അന്ന് ചെറിയ കുട്ടിയായിരുന്നു നമ്മുടെ പോയറ്റ്. പോയറ്റിനും എന്ത് ചെയ്യണമെന്നറിയാതെ അവനും കൂടെ ഉറക്കെ കരയാൻ തുടങ്ങി. നല്ല മഴയുള്ള രാത്രിയാണ്, ഇരുട്ടാണ്, അപ്പോൾ ഒന്നും പറയണ്ടല്ലോ. പക്ഷേ തേളെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയെ കടിച്ച് നേരെ അടുത്തുള്ള അരിച്ചാക്കിനടിയിൽ പോയി ഒളിച്ചിരുന്നു. അമ്മയുടെ മകൻ്റെയും കരച്ചിൽ കേട്ടപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ, അത്രയും കൂരാകൂരിട്ടിൽ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം ഓടിയെത്തി. പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ല് പറയും, ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല എന്ന്. ആ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടായത്. എല്ലാവരും സെർച്ച് ചെയ്തു, പക്ഷേ തേളിൻ്റെ പൊടി പോലും അവിടെ കാണാൻ സാധിച്ചില്ല. അവരുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, കടിച്ച തേളിനെ കണ്ടുപിടിക്കുന്നത് വരെ ആ വേദന ഉണ്ടാകും, പിന്തുടർന്നുകൊണ്ടിരിക്കും എന്നൊരു വിശ്വാസം, അന്ധവിശ്വാസം, അങ്ങനൊരു വിശ്വാസം ആ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയമിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചും, അതായത് അന്നത്തെ കാലത്തുള്ള കൾച്ചർ, അവരുടെ ലൈഫ്, റൂറൽ ലൈഫ് സ്റ്റൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പോയമിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഇവിടെയും പറയുന്നത്. ആ തേള് കടിച്ചിട്ട് അതിൻ്റെ എപ്പോഴാണോ അതിനെ കണ്ടുപിടിക്കുന്നത്, ആ കണ്ടുപിടിക്കുന്നത് വരെ ആ വേദന ഉണ്ടാകും എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു വിശ്വാസം, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി തേളിനെ തിരഞ്ഞു, പക്ഷേ കണ്ടുപിടിച്ചില്ല. പിന്നെ അവിടെ പോയിട്ട് പ്രത്യേകം പറയുന്നുണ്ട് രാത്രിയാണ്, ഡാർക്കാണെന്ന്. ഡാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈവിൾസിനെയാണ്. അപ്പോൾ ഈവിൾസിനെ കമ്പയർ ചെയ്യുന്നത് തേളുമായിട്ടാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് എന്താണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ തന്നെയാണ്, അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ എല്ലാവരും തിരഞ്ഞ് തേളിനെ കണ്ടുപിടിച്ചില്ല. അമ്മ വേദന കൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ആളുകളെല്ലാം വന്ന് അവരോരോന്നൊക്കെ പറയാൻ തുടങ്ങി. സാധാരണ ഒരുപാട് ആളുകൾ കൂടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, അത് അന്നല്ല എന്നല്ല എന്നും നമുക്ക് ഏത് കാലത്തും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒന്നാണ് അഭിപ്രായങ്ങൾ. അവിടെ ഒരു അവരുടെ അച്ഛൻ, പോയിട്ടിൻ്റെ അച്ഛൻ കുറച്ച് പച്ചമരുന്നൊക്കെ കൊണ്ടുവന്ന് അമ്മയുടെ മുറിവുള്ള ഭാഗത്ത് ചതച്ച് തേച്ചു കൊടുത്തു. കുറച്ച് ആൾക്കാർ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വേദന മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വേറെ കുറച്ച് ആൾക്കാർ അവിടെ ഇരുന്ന് പറഞ്ഞു, സാധാരണ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം പറയുന്നതാണല്ലോ, അതുപോലെ തന്നെ ചില ആളുകൾ നല്ലത് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് പേര് പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് ഇപ്പം ഈ ജന്മത്തിൽ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നത്, ഈ ജന്മത്തിലൂടെ ഈ വേദനയെല്ലാം ഇല്ലാതാവട്ടെ എന്നൊക്കെ കുറേ പേര് തത്വം പറഞ്ഞു.
പിന്നെ അവിടെ ഒരു പ്രീസ്റ്റ് ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. പുരോഹിതൻ സാധാരണ ചെയ്യുന്നതുപോലെ ആ അമ്മയ്ക്ക് വേണ്ടി വേഗം അസുഖം മാറാനും അതായത് വേദന മാറാനും സുഖം പ്രാപിക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും മന്ത്രങ്ങൾ ചൊല്ലാനൊക്കെ അയാളും ചെയ്തു തുടങ്ങി. അങ്ങനെ നല്ല ശക്തമായി മഴ നടക്കുന്നു. അവിടെ ഇരുട്ടാണ്, ഇരുട്ട് റൂമിൽ തേളിനെ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ ഒരവസ്ഥ, അമ്മ വേദന കൊണ്ട് പുളയുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അമ്മയുടെ വേദനയെല്ലാം പോയി. അമ്മ ആ പോയിസണിൽ നിന്ന് രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട ഉടനെ അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞു. ദൈവത്തിന് നന്ദി പറഞ്ഞതിനൊപ്പം അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, താങ്ക് ഗോഡ് എനിക്ക് കടിക്കുന്നതിന് പകരം, അതായത് എന്നെ കടിക്കുന്നതിന് പകരം ആ തേള് എൻ്റെ മകനെ കടിച്ചില്ലല്ലോ എന്നാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ പോയിട്ട് ഇവിടെ പറയുന്നത് ഒരമ്മയ്ക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കൂ, തൻ്റെ അമ്മയായതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാണ് പോയിട്ട് പറയുന്നത്. കാരണം അമ്മയുടെ സ്നേഹം, അതായത് ഒരു അമ്മയുടെ സ്നേഹം ഒരു ആണിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അച്ഛനെ സംബന്ധിച്ച് അമ്മയുടെ സ്നേഹം എത്രയുണ്ടെന്ന് അച്ഛന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അറിയാൻ പറ്റും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളമാണ്, അതിൻ്റെ തീവ്രത എന്താണ് എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു സ്ത്രീക്ക് തന്നെ അറിയുള്ളൂ. കാരണം സ്വന്തം കുഞ്ഞിനെ അത്രത്തോളം കെയർ ചെയ്യുന്ന ഒരു കഴിവ് അമ്മമാർക്കുള്ളതാണ്. അമ്മമാരുടെ ഒപ്പം വരുമെങ്കിലും അമ്മമാരുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അച്ഛനേക്കാൾ ഒരുപടി മുന്നിൽ തന്നെയാണ്. അപ്പോൾ അമ്മയുടെ അത്രത്തോളം തീവ്രമായിട്ടുള്ള സ്നേഹമാണ് പോയിട്ട് ഈ പോയമിലുടനീളം കൊണ്ടുവരുന്നത്. നമുക്കറിയാം ഈ മൃഗങ്ങളാണെങ്കിൽ പോലും അവരുടെ കുഞ്ഞുങ്ങൾ ചാവാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ പിടിക്കാൻ വരുമ്പോൾ അവരെ രക്ഷിച്ചുകൊണ്ട് അമ്മമാരായിരിക്കും ആദ്യം ചാടി ചാവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സ്വന്തം ബലിയാടാവുന്നത്. അപ്പോൾ മനുഷ്യരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ സംരക്ഷണം മാതാപിതാക്കൾ തന്നെയാണ് മുന്നിൽ വരിക. പക്ഷേ അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണ്, അത് ആദ്യം തന്നെ ഓടിച്ചെന്ന് അവർ ചുറ്റും കാണുന്നതൊന്നും നോക്കില്ല. നമ്മൾ പണ്ട് ഒരു പൂതപ്പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ആ പൂതപ്പാട്ടിൽ ഉണ്ണിയും അമ്മയും ആ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവി പറയുന്നുണ്ട്. ആ ഒരു ലൈഫ് സ്റ്റൈൽ പോലെ, ആ ഒരു ചിന്താഗതിയാണ് നമ്മുടെ പോയറ്റ് ഇവിടെയും കൊണ്ടുവരുന്നത്. നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന് പറയുന്ന ഈ പോയമിൻ്റെ സമ്മറി ഇത്രയേ ഉള്ളൂ. താങ്ക്.